ടൈം കാറ്റാണ് കേട്ടോ ഇവിടെ. ഇവിടെ വന്ന് ഞാനിപ്പോൾ 2 മിനിറ്റ് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. ഇത് 2 മിനിറ്റ് കൊണ്ടേ കാറ്റടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് കാറ്റടിച്ചുകൊണ്ടിരിക്കുക, നല്ല രസമാണ്. നമ്മളിപ്പം പകുതിപ്പാറ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി മേലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കൈസ് അങ്ങനെ നമ്മൾ അതി പുരാതനമായ ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ആ പാറയുടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ആ ശിവൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അതുപോലെ ഇന്ന് തിരുവോണ ദിവസമാണ്, അപ്പോഴേ ഞാൻ അമ്മയുടെ വീട്ടിലോട്ട് വന്നതാണ്. അമ്മയുടെ വീടെന്ന് പറയാൻ നമ്മുടെ കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര വേണ്ടാറെന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്, വലിയ സംഭവമൊന്നുമല്ല. എന്നാലും എനിക്കതൊന്ന് വീഡിയോ ചെയ്യണം തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയാണ്. ഞാനും എൻ്റെ കൂടെ കണ്ണനുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിപുരാതന കാലത്ത് ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ പാറ ഒരു വെള്ള പോലെ ആയി രൂപപ്പെട്ടാലും, അപ്പോഴത് എല്ലാവരും കൂടെ സംഭവം അതൊരു ചെറിയൊരു ക്ഷേത്രം പോലെ ആക്കി. അന്നത് ക്ഷേത്രം പോലെ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു സംഭവം. അതൊരു ചെറിയൊരു ഒരു പൂജയും വിളക്കത്തീരും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതിന് ഇടക്കാലത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു നമ്മുടെ ശിവഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി. അതുപോലെ ചെറിയൊരു വിളക്കത്തിക്കുള്ള മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ പ്രതിമ വെച്ചേക്കുന്നതിൻ്റെ ശില്പം വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുഴി പോലുണ്ട്. ആ കുഴിക്കകത്ത് വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളം ഒരിക്കലും വറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാര്യം ഞാൻ പണ്ടിവിടെ വരുമ്പോഴും ആ വെള്ളം വറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ വന്നപ്പോഴും സംഭവം മഴയുണ്ടായിരുന്നെങ്കിൽ പോലും ആ വെള്ളം വറ്റിയിട്ടില്ല. കാര്യം പാറയുടെ സെൻറ്ററിൽ തന്നെയാണ്. അതായത് ഈ പകുതിപ്പാറ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ ഷേപ്പ് അങ്ങനെയാണ്, ഒരു പകുതി ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ടൊരു പാറയല്ല, പകുതിയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് എല്ലാവരും അറിയിക്കണം തോന്നിയുകൊണ്ട് വരും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എൽബി ചെയ്ത് ഞാൻ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ പുതിയ പുതിയ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഉണ്ട്, വഴിയൊക്കെ കുറച്ച് മോശമാണ് സംഭവം. ഇത് ഒരു റോഡിൽ നിന്നും നമ്മുടെ എന്തോ പറയുക, ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ഇച്ചിരി ഉള്ളിലോട്ടൊരു സ്ഥലം കേട്ടോ. നല്ലപോലെ വേണമെങ്കിൽ ഒരു ചെറിയ കാട്ടിനകത്തെന്ന് വേണമെങ്കിൽ പറയാം, അത്ര ഇതൊന്നും അല്ല. എന്നാലും ഇവിടെ കുറച്ച് താഴെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് ഉള്ളിലോട്ട്, ഇവിടെ നല്ല സൈലൻറ്റ്. അതുപോലെ തന്നെ ഫുൾ ടൈം കാറ്റാണ് കേട്ടോ ഇവിടെ. ഇവിടെ വന്ന് ഞാനിപ്പോൾ 2 മിനിറ്റ് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. ഇത് 2 മിനിറ്റ് കൊണ്ടേ കാറ്റടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് കാറ്റടിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മളിപ്പം പകുതിപ്പാറ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി മേലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോയി നോക്കാം. നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പോൾ കാറ്റ് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് മേലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. കൈസ് അങ്ങനെ നമ്മൾ അതിപുരാതനമായ ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ആ പാറയുടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ആ ശിവൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് നിർമ്മിച്ച ശില്പം. പഴയതിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ അതിനകത്ത് ഇടാം, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോഴാ പഴയത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയത് പണിയാണിത്. സംഭവം നല്ല രസമാണ് കേട്ടോ. ഒരു ഇവിടെ ചുറ്റിനെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും ഫുൾ ഇതുപോലെ കാട് മല അങ്ങനെയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഫുൾ ടൈം കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴിപ്പോൾ ഈ ഒരു 2-3 വർഷമായിട്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതും ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. പുറത്തുള്ള ഒരാൾക്കും ഒരു ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോഴും ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുക അങ്ങനെയൊന്നും അല്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ വന്നപ്പം ഒരു വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് വെക്കേഷൻ ഇവിടെ വരുമ്പം വെക്കേഷൻ സമയത്ത് ഞാനിവിടെ താഴെ ഒരു കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ കുളിക്കാൻ പറ്റുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇതുപോലെ മേളിൽ ഒരു പാറയുടെ പുറത്തൊരു അമ്പലമുണ്ട്, നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ അന്ന് ഇവിടെ വന്നതൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ ചെയ്യാം, സംഭവം കൊള്ളാം, നല്ലതാണ്, അവിടെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അപ്പോഴേ ഏകദേശം ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു സംഭവം. സംഭവം നിങ്ങൾക്ക് എത്ര ഇതായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സംഭവം ഒരു അടിപൊളി നല്ല രസമാണ് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇതാണ് ആ വറ്റാത്ത, പറഞ്ഞില്ലേ ആ വറ്റത്തില്ല, ഈ വെള്ളം എത്ര ഇതാണെങ്കിലും ഉണക്കാണെങ്കിലും ഈ വെള്ളം വറ്റത്തില്ലെന്നാണ് അറിയപ്പെടുന്നത്. കാര്യം ഞാൻ അന്ന് വന്നപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കാര്യം ഇത്
വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വെള്ളം ഇപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇത്ര വെള്ളം തോന്നിക്കുന്നത്. നേരത്തെ ഒരു ശകലം വെള്ളം കാണത്തുള്ളൂ, തോനെ വെള്ളം കാണത്തില്ല, ഇത്ര വെള്ളമൊന്നും കാണത്തില്ല. കുറച്ച് വെള്ളം, പക്ഷേ ആ വെള്ളം വറ്റത്തില്ല, എത്ര ഉണക്ക് വന്നാലും ആ വെള്ളം വറ്റത്തില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം. പകുതിപ്പാറയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോ. ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം ആയെന്നാണ് നമ്മളിവിടെ ഒരു ചേട്ടനോട് തിരക്കിയപ്പോൾ പറഞ്ഞത്. 2 വർഷമായി ഇവിടുത്തെ കാര്യങ്ങൾ, രാവിലെയും വൈകിട്ടും വിളക്കത്തീരും കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരത്തെ ഇവിടെ ഒരു മനുഷ്യനും അങ്ങനെ വരത്തില്ലായിരുന്നു. ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരും കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു അമ്പലത്തിൽ. ഇപ്പം പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇത് ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ നെടുവത്തൂർ ഭാഗം ഇവിടെയൊക്കെ ഉള്ള കുറച്ച് പേർക്കറിയാം. അപ്പോൾ ഈ കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്റ്റിനകത്തൊക്കെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇവിടെ വന്ന ഒരു ഉച്ച കഴിഞ്ഞ ഒരു 3 മണി സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അതുപോലെ ഇതൊക്കെ കണ്ട് നല്ല രസമാണ് കേട്ടോ. ഒരു പഴമ ഫീൽ ചെയ്യുന്ന ഒരു ഇതൊക്കെയാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം, ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു അരമണിക്കൂറോളം ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് നല്ല ഇതായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. പിന്നെ എന്തായാലും അങ്ങ് വെയിലായി. പിന്നെ ഒരു ആകാശം ഒരു മൂടമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ ഞങ്ങൾ അന്ന് പണ്ട് വന്ന സമയത്ത് ഇത് ഫുള്ള് നീലയായി കിടന്നപ്പോൾ നല്ല രസമായിരുന്നു ആ ഒരു വിഷുവലും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് പ്രതീക്ഷ പോലെ ആകുന്ന ഒരു ഇത് കിട്ടിയില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.